അതിരുകളില്ലാത്ത ആകാശത്തെ സ്നേഹിക്കുന്നവർ അതിരുകൾക്കുള്ളിൽ ഭവനം പണിയില്ല. നാളെ പാലക്കാട് മാതൃഭൂമിയുടെ അക്ഷരോത്സവവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഭാഷണ പരമ്പരയിൽ ഹിമാലയത്തെക്കുറിച്ച് സംസാരിക്കാൻ പോവുകയാണ്. അതിരുകളില്ലാത്ത ആകാശം എന്ന് പറഞ്ഞപ്പോൾ, എന്ന് വായിച്ചപ്പോൾ ആദ്യമുള്ളിൽ വന്ന് നിറഞ്ഞത് ഹിമാലയം പോലെ അനുഭവിച്ച ചില മനുഷ്യരുടെ സാന്നിധ്യങ്ങളാണ്. പിന്നീട് ഉള്ളിൽ നിറഞ്ഞത് ആദ്യമായി ഹിമാലയത്തിൽ പോണ സമയത്ത് ഹരിദ്വാറിൽ നിന്ന് ബസ് കയറി ഋഷികേശിൽ നിന്ന് ഉത്തരകാശിയിലേക്ക് പോകുന്ന വഴിയിൽ ആഴങ്ങളിലേക്ക് താഴ്ന്നു പോകുന്ന താഴ്വാരങ്ങളെ താണ്ടി മലകളെ വലം വച്ച് മുകളിലേക്ക് കയറിപ്പോകെ പെട്ടെന്നൊരു വളവ് തിരിഞ്ഞതും അതുവരെ ഉണ്ടായിരുന്ന ഭൂപ്രകൃതി മുഴുവൻ മാറുകയും അതുവരെ ആശ്ചര്യം കൂറിയിരുന്ന പ്രകൃതിയുടെ മനോഹാരിതയിൽ നിന്ന് പൊടുന്നനെ എല്ലാ തരത്തിലുമുള്ള അത്ഭുതങ്ങളെയും അസ്തമിപ്പിച്ചുകൊണ്ട് പ്രാണനെപ്പോലും സ്തംഭിപ്പിക്കുന്ന തരത്തിലുള്ള ഹിമവൽ ശൃംഖങ്ങളുടെ ഒരു കാഴ്ച ആദ്യമായി അനുഭവിച്ചപ്പോൾ, ജീവിതത്തിൽ അതുവരെ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന, ഉറപ്പിച്ചു വച്ചിരുന്ന, ഉറച്ചു നിന്നിരുന്ന പലതും അഴിഞ്ഞു വീഴുന്നതുപോലെയുള്ള അനുഭവമായിരുന്നു. കണ്ണുകൾക്കോ മനസ്സിനോ ബുദ്ധിക്കോ ഒതുക്കാനാവാത്ത തരത്തിലുള്ള വിശാലമായ, അതിവിശാലമായ ആ ദൃശ്യവിസ്മയത്തിന് മുൻപിൽ ഞാനതുവരെ അഭിമാനിച്ചു പോന്നിരുന്ന എന്നിലെ എല്ലാ ഗുണദോഷങ്ങളും അഴിഞ്ഞു വീഴുകയും ഒരേ സമയം എന്നിലെ മഹത്വവും അതേസമയം എന്നിലെ നിസ്സാരതയും ഒരുപോലെ അനുഭവിക്കുകയും ചെയ്ത അപൂർവമായ ഒരനുഭവം പ്രകൃതി ആദ്യമായി സമ്മാനിച്ചത് ആ ഒരു വളവിൽ വെച്ചാണ്. പ്രകൃതിക്ക് ഇത്രമാത്രം നമ്മെ അനന്തവിശാലമായ ഒരു ബോധാകാശത്തിലേക്ക് ഉണർത്തിക്കൊണ്ടുപോകാൻ കഴിയുമെന്ന് അതുവരെ ഞാൻ കരുതിയിട്ടേയില്ല. അതിനു മുൻപ് വരെ അതിമനോഹരമായ താഴ്വരകളെയും മലനിരകളെയും ആസ്വദിച്ച് നടന്നിരുന്ന ഞാൻ, ആസ്വാദനമെന്ന് പറയുന്നത് പോലും ഒരു പരിമിതിയാണ് എന്ന് അനുഭവിപ്പിക്കുന്ന തരത്തിലുള്ള മറ്റൊരു അനുഭൂതിയുടെ ലോകത്തിലേക്കാണ് എത്തിച്ചേർന്നത്. അതിനു മുമ്പ് അങ്ങനെയുള്ള അനുഭവം ഉണ്ടായിട്ടുള്ളത് ചില മനുഷ്യരുടെ സാന്നിധ്യത്തിലിരുന്നപ്പോഴാണ്. നീ അല്ലാനെ വിട്ട് നിന്നെ പിടിക്കട, അപ്പോൾ അല്ല നിന്നെ പിടിക്കും എന്ന് പറഞ്ഞ സൂഫിവര്യൻ്റെ അടുത്തിരുന്നപ്പോൾ, നീ ഏഴ് കാര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടേണ്ടതുണ്ട് എന്ന് പറഞ്ഞ്
എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച ഔലിയ ഉപ്പാപ്പയുടെ അടുത്തിരുന്നപ്പോൾ സേലത്തെ ഒരു മേൽപ്പാലത്തിൽ പൂർണ്ണനഗ്നനായി വർഷങ്ങളോളം ഇരുന്നിരുന്ന ഒരു അവധൂതൻ്റെ അടുത്ത് എന്തിനല്ലാതെ വെറുതെ ആ കൊടുംചൂടിൽ ചെന്നിരുന്നപ്പോൾ അദ്ദേഹം എൻ്റെ കണ്ണിലേക്ക് സൂക്ഷിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഞാൻ കണ്ട അതിരുകളില്ലാത്ത ഒരാകാശമുണ്ട്. അങ്ങനെ എത്രയോ എത്രയോ മനുഷ്യർ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അതിരുകളില്ലാത്ത ആകാശത്തെ സ്പർശിച്ച് അതിരുകൾക്കുള്ളിൽ ഒരു ഭവനവും പണിയാതെ ജീവിച്ച ഒരുപാട് മനുഷ്യരെ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ചിലർ നമ്മുടെ നാട്ടിൻപുറത്തുള്ളവർ തന്നെയാണ്. നാം പൊതുവെ വിളിച്ചു പോരുന്ന യോഗിമാർ, ഗുരുക്കന്മാർ, അവധൂതന്മാർ എന്നൊക്കെ പറയുന്ന കള്ളികളിലൊന്നും ഒതുക്കാൻ തോന്നുന്ന തരത്തിലല്ലാത്ത വളരെ സാധാരണക്കാരായ മനുഷ്യരിൽ അങ്ങനെയുള്ള സാന്നിധ്യം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളെല്ലാവരും അനുഭവിക്കുന്നുണ്ട്. ഉള്ളത് മുഴുവൻ പകുത്തു കൊടുക്കുന്ന മനുഷ്യർ, ഗുരുനിത്യയുടെ സാന്നിധ്യത്തിൽ കുറേ വർഷങ്ങളത് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. യാതൊരു സ്വകാര്യതയുമില്ലാതെ ഏവർക്കുമായി തന്നെ വിട്ടുകൊടുത്ത ഒരു സാന്നിധ്യം, അവകാശവാദങ്ങളൊന്നുമില്ലാതെ താൻ ഏതെങ്കിലും ഒരവസ്ഥയിലാണെന്നോ എന്തെങ്കിലും സാക്ഷാത്കരിച്ചിട്ടുണ്ടെന്നോ ഒരവകാശവാദവുമില്ലാതെ ഈ ഭൂമിയിലൂടെ തനിക്കാവുന്ന കാര്യങ്ങൾ ചെയ്ത് കടന്നുപോയ ഒരു മനുഷ്യ സാന്നിധ്യം. അദ്ദേഹത്തിൻ്റെ കൂടെ കഴിയുമ്പോൾ അതിരുകളില്ലാത്ത ആകാശത്തിൻ്റെ മഹത്വം അനുഭവിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ എത്രമാത്രം അതിരുകൾ കെട്ടിയ ലോകത്തിൻ്റെ ഉള്ളിലാണ് കഴിയുന്നത് എന്ന് അന്നും ഇന്നും ബോധ്യമായിട്ടുള്ളത് അങ്ങനെയുള്ള മനുഷ്യരുടെ സന്നിധിയിൽ ഇരിക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. ഉദാത്തമായ ചിന്തകളുടെയും ആശയങ്ങളുടെയും മഹത്തായ ലോകങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴും അത് എഴുതുമ്പോഴും അത് പറയുമ്പോഴുമെല്ലാം അതൊന്നും ഞാനല്ല, ഞാൻ അനുഭവിക്കുന്നതല്ല, ഞാനായി തീർന്നതല്ല എന്ന ഉത്തമമായ ബോധ്യം ചിന്തിക്കാതെ തന്നെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതിന് കാരണം അങ്ങനെയുള്ള ചില ഗുരുക്കന്മാരെ സ്പർശിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ്. ഞാൻ എത്ര നിസ്സാരതയിലാണ് ആയിരിക്കുന്നത് എന്ന് ചിന്തിക്കാതെ തന്നെ നമ്മെ അനുഭവിപ്പിക്കുന്ന ഒരു ആനുഭൂതിക ലോകമാണ് അങ്ങനെയുള്ള മനുഷ്യരെന്നും സമ്മാനിച്ചിട്ടുള്ളത്. ഗുരുനിത്യ സമാധിയായപ്പോൾ ഇനി എന്ത് എന്ന ചോദ്യത്തിന് നെഞ്ചിൽ വന്ന് നിറഞ്ഞ ഒരു മറുപടി ഹിമാലയം എന്നായിരുന്നു. എന്തുകൊണ്ടായിരിക്കും ഹിമാലയമെന്ന് എൻ്റെ ഉള്ളിൽ വന്ന് നിറഞ്ഞത് എന്ന് എനിക്കൊന്നും അറിയില്ല. പക്ഷെ ഒരു കാര്യം, അനേക തവണ ഹിമാലയത്തിൽ സഞ്ചരിച്ച് തിരിച്ചു വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. മഹാഗുരുക്കന്മാർക്ക് പകർന്നു തരാൻ കഴിഞ്ഞിട്ടുള്ള ആ അറിവ് ചില പ്രകൃതി ദൃശ്യങ്ങൾക്ക്, ചില പ്രകൃതി ഭാവങ്ങൾക്ക് പകരാൻ കഴിയും എന്ന ഉദാത്തമായ ഒരു ജ്ഞാനം പിന്നീട് പകർന്നു തന്നത് ഹിമാലയമാണ്. ഹിമാലയം ആദ്യം നമ്മോട് പറയുന്നത് നമ്മുടെ നിസ്സാരതയെക്കുറിച്ചാണ്.
നമ്മെ അനുഭവിപ്പിക്കുന്നത് നമ്മുടെ നിസ്സാരതയെക്കുറിച്ചാണ്. നാം നമ്മുടെ തലയിൽ കെട്ടിപ്പൊക്കി വെച്ചിട്ടുള്ള നമ്മെക്കുറിച്ചുള്ള എല്ലാ ധാരണകളും അഴിഞ്ഞു വീഴുകയും എവിടേക്കെയോ എത്തിയെന്നും എന്തൊക്കെയോ ആയിത്തീർന്നു എന്നും അറിഞ്ഞോ അറിയാതെയോ നാം വിശ്വസിച്ചു പോയിട്ടുള്ള നമ്മുടെ ഇടുങ്ങിയ ലോകങ്ങളിലേക്ക് വെളിച്ചം വീശിയിട്ടാണ് ഹിമാലയം നമ്മുടെ നെഞ്ചിലേക്ക് കടന്നു വരിക. ആ നിസ്സാരതയുടെ എല്ലാ ഭാവത്തെയും വിനയത്തോടെയും പ്രാർത്ഥനയോടെയും കൃതജ്ഞതയോടെയും ഹൃദയത്തിലേക്ക് സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ വന്ന് നിറയുന്ന ഒരു മഹത്വമുണ്ട്. നമ്മുടെ സൂക്ഷ്മതരമായിരിക്കുന്ന ബോധശരീരത്തെപ്പോലും പ്രകാശവത്താക്കുന്ന തരത്തിലുള്ള ഒരു മഹിമ നമ്മൾ ആ പ്രകൃതി മാഹാത്മ്യത്തിൻ്റെ മുൻപിൽ അനുഭവിക്കും. ഹിമം മഞ്ഞുപോലെ ശുദ്ധവും സൂക്ഷ്മവും ഹൃദ്യവുമായിട്ടുള്ള ഒരാകാശമാണ് താൻ എന്ന് അപൂർവമായി അനുഭവിക്കാൻ കഴിയുന്ന ഒരു ആനുഭൂതിക ലോകത്തെ നമുക്ക് സമ്മാനിക്കാൻ ഹിമാലയത്തിന് കഴിയുമെന്ന് ആ മഹാപർവ്വതനിരകൾക്ക് മുൻപിൽ ഇരുന്നു കൊടുത്തപ്പോഴൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ഈ ഗുരുക്കന്മാരും ഈ മനുഷ്യന്മാരും ഈ ഹിമവൽ ശൃംഖങ്ങളും എന്നും പറയാതെ പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു കാര്യമാണ്, എപ്പോഴൊക്കെ നീ അതിരുകൾക്കുള്ളിൽ നിന്നെ തളച്ചിടുന്നുവോ അപ്പോഴൊന്നും നിനക്ക് നിന്നെ നിൻ്റെ യഥാർത്ഥ സത്തയെ അനുഭവിക്കാൻ കഴിയില്ല. അതിരുകൾക്കുള്ളിൽ ഭവനം പണിഞ്ഞിട്ടുള്ള ആർക്കും അതിരുകളില്ലാത്ത ആകാശത്തെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിരുകളില്ലാത്ത ആകാശത്തിലേക്ക് ബോധത്തെ ഉണർത്തിവിട്ടവർക്കൊന്നും തന്നെ അതിരുകൾക്കുള്ളിൽ ഭവനം പണിയാനും കഴിഞ്ഞിട്ടില്ല. അത് രണ്ടും ഒന്നിച്ചു പോകില്ല. ഞാനെന്നും എൻ്റേതെന്നും പറയുന്നത് സ്വാഭാവികമായി നമ്മളിലുള്ള അനുഭവമാണെങ്കിലും അതിനു മുകളിൽ ഇറുകിപ്പിടിച്ചു നിൽക്കുന്ന നമ്മുടെ മനസ്സിനെ പറത്തിവിടാത്തിടത്തോളം കാലം ജീവിതത്തിൻ്റെ നനവാർന്ന ഇടങ്ങളെ സ്പർശിക്കാൻ നമുക്കൊരിക്കലും കഴിയില്ല, ആർക്കും കഴിഞ്ഞിട്ടുമില്ല. ഞാൻ വീട്ടിലാണ് ഇരുന്ന് സംസാരിക്കുന്നത്. വളരെ എങ്ങനെയാണ് ഒരു മനുഷ്യന് ജീവിക്കേണ്ടതെന്ന് ജീവിതത്തിൽ നമ്മൾ വെച്ചു പുലർത്തേണ്ട ചില മൂല്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് എന്നെ ആഴത്തിൽ പഠിപ്പിച്ചിട്ടുള്ള ഒരു ഗുരുവാണ് എൻ്റെ ഉമ്മ. ഉമ്മക്ക് നല്ല പല്ലുവേദന വന്ന് ഡോക്ടറെ കാണിച്ച് ആൻറ്റിബയോട്ടിക്സും എടുത്ത് പിന്നീട് നല്ല ചെവി വേദന വന്ന് വീണ്ടും ഡോക്ടറെ എടുത്ത് പോയി, നല്ല ആൻറ്റിബയോട്ടിക്സ് എടുത്ത് കഴിഞ്ഞ 2 ദിവസമായിട്ട് ആൻറ്റിബയോട്ടിക്സിൻ്റെ ഒരു സൈഡ് എഫക്റ്റ്, ഗ്യാസ് എല്ലാം നിറഞ്ഞ് ശരീരം മുഴുവൻ എന്താണെന്നറിയാത്ത തരത്തിലുള്ള അസ്വസ്ഥതയിലും വേദനയിലും ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വിഷമിച്ച് കഴിയായിരുന്നു. വളരെ യാദൃശ്ചികമായി ഇന്നലെ ഞാൻ ചെന്നൈയിൽ നിന്ന് തൃശ്ശൂരെത്തി. എറണാകുളത്തേക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ തൃശ്ശൂർ ഇറങ്ങി വെറുതെ. എന്നിട്ടെൻ്റെ ജ്യേഷ്ഠൻ അവിടെ താമസിക്കുന്നുണ്ട്, അവിടെ പോയി
അപ്പോഴാണ് ഞാൻ വിവരം അറിയുന്നത്. ഞാൻ രാവിലെ തന്നെ ഇവിടെ എത്തി. ഉമ്മ കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുകയാണ്. അത്രമാത്രം അസ്വസ്ഥതയാണ്. കുറേ തമാശയൊക്കെ പറഞ്ഞ് ഉമ്മാനെ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചു. പിന്നെ മനസ്സിലായി ഇത് ശരിക്കും ബാധിച്ചിട്ടുള്ളത് തന്നെയാണ്. ആശുപത്രിയിൽ പോകണം, ഡോക്ടറെ വീണ്ടും കാണണം. ആ ശരീരം മുഴുവൻ വ്യാപിച്ചിട്ടുള്ള ആ ഒരു അസ്വസ്ഥതയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഇഞ്ചക്ഷൻ കൊടുക്കണം. 2 ദിവസമായിട്ട് ഭക്ഷണം ശരിക്കും കഴിച്ചിട്ടില്ല. കഴിച്ച ഭക്ഷണം ഛർദ്ദിച്ചു പോയിട്ടുണ്ട്. വളരെ തളർന്ന ശരീരത്തിൽ ഉമ്മാനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഉമ്മാനെ ആശുപത്രിയിൽ കൊണ്ടുപോയി, ഡ്രിപ്പ് കൊടുത്തു, ഇഞ്ചക്ഷൻ കൊടുത്തു. വളരെ ഉഷാറായിട്ട് ഉമ്മ ഇപ്പോൾ തിരിച്ചു വന്നു. ഒരു പ്രശ്നവും ഇപ്പോൾ ഇല്ല. ആൾ വളരെ പീസ്ഫുള്ളായിട്ട് വീണ്ടും പഴയ റൊട്ടീനിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഞാൻ പറയാൻ വന്നത് അതല്ല. ഞാനിവിടെ വന്ന് ഉമ്മാനെ ഞാൻ മുറിയിൽ കണ്ട് ഉമ്മ പറഞ്ഞു, എനിക്ക് തീരെ വയ്യ, എനിക്ക് എഴുന്നേൽക്കാൻ വയ്യ, നിൽക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ, കിടക്കാൻ വയ്യ. അങ്ങനെ കിടക്കുന്ന ഒരുമ്മ ഞാൻ ഈ മുറിയിൽ വന്ന് കുറച്ച് സമയം ഇവിടെ ഇരുന്നപ്പോൾ ഉടനെ ഉമ്മ അവിടുന്ന് എഴുന്നേറ്റ് വന്ന് ഈ ഞാനിപ്പോൾ ഇരുന്ന് സംസാരിക്കുന്ന മേശപ്പുറത്തുള്ള പേപ്പറൊക്കെ അടക്കി ഒരു സൈഡിലേക്ക് വെച്ച് ഇവിടെ എൻ്റെ കട്ടിൽ പുതപ്പൊക്കെ വിരിക്കാനും തലയണമൊക്കെ ശരിയാക്കി വെക്കാനും ഒക്കെ ഷാജിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് ശരിക്ക് വെച്ചിട്ടുണ്ടോ എന്നൊക്കെ വന്ന് നോക്കി. ടോയ്ലറ്റിലേക്ക് കടക്കാനുള്ള ചെരുപ്പുണ്ടോ, അകത്തിടാനുള്ള ചെരുപ്പുണ്ടോ, ഇവിടെ പൊടിയുണ്ടോ, ഇതെല്ലാം വന്ന് നോക്കിയിട്ട് ഉമ്മ മെല്ലെ തിരിച്ച് മുറിയിൽ പോയി അവിടെ വീണ്ടും കിടന്നു. അറിയാതെ ചെയ്തു പോകുന്നതാണ്. ശരീരം അത്രമാത്രം വേദനയിലായിരിക്കുമ്പോഴും ഒന്ന് എഴുന്നേറ്റിരിക്കാൻ പോലും കഴിയാതെ ആയിരിക്കുമ്പോഴും വീട്ടിലേക്ക് വന്ന മകന് അവനിരിക്കുന്ന മുറിയിൽ പൊടിയുണ്ടോ, സൗകര്യമുണ്ടോ, അവന് വേണ്ട രീതിയിൽ മേശയൊക്കെ ക്ലീനായിട്ടിരിപ്പുണ്ടോ, അവൻ്റെ സാധനങ്ങൾ വയ്ക്കാനുള്ള ഇടമൊക്കെയാണോ എന്നൊക്കെ നോക്കാൻ വേണ്ടി അറിയാതെ ശരീരം എണീറ്റ് വന്ന് എല്ലാം നോക്കി കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിപ്പോയി അവിടെ കിടക്കുകയാണ്. ഞാൻ എന്നെക്കുറിച്ച് ആലോചിച്ച് നോക്കി. നമ്മളെത്ര താഴെയാണെന്നും നമ്മളെത്ര ചെറുതായിട്ടുമാണ് ഇരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്തി തരുന്ന ചില അനുഭവങ്ങളാണിതൊക്കെ. ഒരു ചെറിയ തലവേദന വന്നിട്ടാണ് ഞാൻ കിടക്കുന്നതെങ്കിൽ എൻ്റെ അടുത്തേക്ക് ആര് വന്നാലും അവിടെ സൗകര്യമൊക്കെ ഉണ്ടാവും, പോയി നോക്കൂ, നിങ്ങൾക്ക് സൗകര്യം പോലെ എവിടെയെങ്കിലും പോയി കിടക്കൂ, ഞാൻ ഈ അസുഖമൊക്കെ മാറിയിട്ട് കാണാം എന്നായിരിക്കും ഞാൻ പറയുക. അങ്ങനെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മളേറ്റവും ആരോഗ്യത്തിലും ഏറ്റവും സന്തോഷത്തിലും ഏറ്റവും സമാധാനത്തിലും ഇരിക്കുന്ന സമയത്താണ് പലപ്പോഴും നമുക്ക് നമ്മുടെ ചുറ്റുമുള്ളവരോടുള്ള കൺസേണും സ്നേഹവും സാഹോദര്യവും ഒക്കെ ഉണർന്ന് വരിക. നമ്മളേതെങ്കിലും രീതിയിൽ അസ്വസ്ഥമായിരിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിനോ മനസ്സിനോ ബുദ്ധിക്കോ അസ്വസ്ഥത വന്നിരിക്കുമ്പോൾ മറ്റൊരാളില്ല നമുക്ക്, പലപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ഏത് തരത്തിലുള്ള പരിമിതികളിലും വിഷമങ്ങളിലും സങ്കടങ്ങളിലും ആയിരിക്കുമ്പോഴും അപ്പുറത്തിരിക്കുന്നവരിലേക്ക് അവരുടെ സമാധാനത്തിലേക്ക് വെളിച്ചമായിട്ട് മാറാൻ കഴിയണമെങ്കിൽ അതിരുകളില്ലാത്ത ലോകത്തെ ആകാശത്തെ സ്നേഹിക്കുന്ന ഒരു ബോധമുണ്ടായിരിക്കണം.
ഉമ്മ അതിരുകളില്ലാത്ത ലോകത്തെ സ്നേഹിക്കുന്ന ആളാണെന്ന് ഉമ്മാക്കറിയില്ല. ഉമ്മാക്ക് അതിരുകൾക്കുള്ളിൽ ഭവനം പണിയാനും അറിയില്ല. ഞാൻ കാരണം ആരും ഒരു തരത്തിലും അസൗകര്യങ്ങൾ അനുഭവിക്കരുത്. ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം തനിക്ക് ചുറ്റുമുള്ളവർക്ക് എല്ലാം എത്തിച്ചു കൊടുക്കണം. ഇവിടെ നിന്ന് കാറിൽ ആശുപത്രിയിലേക്ക് പോകുമ്പോൾ കാറിലൊന്നിരിക്കാൻ വയ്യ. പോകുമ്പോൾ ആദ്യം പറയുന്നത് തിരിച്ചു വരുമ്പോൾ ഒരു പച്ചക്കറി കടയിൽ നിർത്തണം, കുറച്ച് പച്ചക്കറി വാങ്ങിക്കണം, കോഴിമുട്ട വാങ്ങിക്കണം, പറ്റുമെങ്കിൽ കുറച്ച് മീൻ വാങ്ങിക്കണം. അപ്പോൾ എന്തിനാണ്? നാളെ വെള്ളിയാഴ്ചയാണ്, പള്ളിയിലെ മുസ്ലിയാർക്ക് ഭക്ഷണം കൊടുക്കുന്നത് വെള്ളിയാഴ്ച ഇവിടെ നിന്നാണ്. ഇപ്പം മുസ്ലിയാർക്ക് നല്ല ഭക്ഷണം കൊടുക്കണം. അടുക്കളയിൽ പച്ചക്കറി കുറഞ്ഞിരിക്കുകയാണ്, ഒരു പച്ചക്കറി വേണം, ഒരു മീൻ കറി വേണം, രണ്ട് മൂന്ന് കറിയെങ്കിലും വേണം. ആഴ്ചയിൽ ഒരു ദിവസമാണ് അവർക്ക് കിട്ടുന്നത്. 40-45 വർഷമായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്, ഈ വീട്ടിൽ നിന്ന് തന്നെയാണ് കഴിഞ്ഞ 40 വർഷമായിട്ട്. എല്ലാ വെള്ളിയാഴ്ചയും ഉമ്മ ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. താൻ രോഗിയായി ക്ഷീണിതയായി കട്ടിലിൽ കിടക്കുന്നു എന്നതുകൊണ്ട് ആ പതിവിന് ഒരു കുറവും വരാൻ പാടില്ല. ഭക്ഷണത്തിൽ ഒരു കുറവും വരാൻ പാടില്ല, ഒരു കറി പോലും കുറയാൻ പാടില്ല. 30 വർഷത്തോളം ഈ പള്ളിയിൽ പ്രധാന പുരോഹിതനായിട്ടിരുന്നൊരു ഉസ്താദുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് വയസ്സായി. അദ്ദേഹം ചില വെള്ളിയാഴ്ചകളിൽ പള്ളിയിൽ വരും. ഇപ്പോൾ പുതിയ ഉസ്താദാണ്. അപ്പോൾ വെള്ളിയാഴ്ച പള്ളിയിൽ വന്ന് പുതിയ ഉസ്താദ് ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ പറയും, നിങ്ങൾ ഭാഗ്യമാണോ ഈ ഭക്ഷണം നിങ്ങൾക്ക് കിട്ടുന്നത്? 30 വർഷം ഞാൻ കഴിച്ച ഭക്ഷണമാണിത്, ഇത്ര രുചിയോടെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ല. എവിടെ നിന്നാണ് ആ രുചി വരുന്നത്? ആ രുചി വരുന്നത് വെറും ഭക്ഷണത്തിൻ്റെ ചേരുവയിൽ നിന്നല്ല, അതുണ്ടാക്കുന്ന ചേരുവയിൽ നിന്നല്ല. നേരാ വണ്ണം ഒന്ന് ശ്വസിക്കാൻ പോലും കഴിയാതെ നെഞ്ചെരിഞ്ഞ് ശരീരം മുഴുവൻ അസിഡിറ്റി ബാധിച്ച്, അസിഡിറ്റി ഗ്യാസൊക്കെ നിറഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ് എന്താണ് അസ്വസ്ഥത എന്ന് നമുക്കൊരു പിടികിട്ടില്ല. ആ സമയത്ത് പോലും തൻ്റെ മകൻ്റെ മുറി അവന് ഉപയോഗിക്കാവുന്ന തരത്തിൽ കൃത്യമായിരിക്കുന്നുണ്ടോ എന്നും പള്ളിയിലെ ഉസ്താദിന് നാളെ പാചകം ചെയ്തു കൊടുക്കേണ്ട ഭക്ഷണത്തിന് വേണ്ട ചേരുവകകൾ കുറവ് വരരുത് എന്നും ആഴത്തിൽ ചിന്തിക്കുന്ന കരുതലുള്ള ആ ഒരു മനസ്സ് ഇവിടെ നിന്നുണ്ടായി. ആ മനസ്സിനൊരിക്കലും അതിരുകൾക്കുള്ളിൽ ഭവനം പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഇതെന്നോട് മാത്രം ചെയ്യുന്ന കാര്യമല്ല, ഒരു മകൻ എന്ന നിലയിലല്ല, അവരെല്ലാവരോടും ഇത് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട പല സുഹൃത്തുക്കളും, നാട്ടിലുള്ള പല സുഹൃത്തുക്കളും പറയാറുണ്ട്, നീ എന്തൊരു ഭാഗ്യവാനാണ്, നിനക്ക് ഇങ്ങനെ ഒരു അമ്മയെ കിട്ടിയല്ലോ. ഞാൻ ആലോചിച്ചിട്ടുണ്ട്, പലപ്പോഴും ഞാൻ ഇവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, മതമുപേക്ഷിച്ച്, വീടുപേക്ഷിച്ച്, നാടുപേക്ഷിച്ച് അലഞ്ഞു തിരിയുന്ന എൻ്റെ ജീവിതത്തെ നോക്കിയിട്ട് നീ നെറികെട്ട ഒരു ജീവിതമാണ് ജീവിക്കുന്നത് എന്ന് ഒരിക്കൽ പോലും അവർ പറഞ്ഞിട്ടില്ല, ഒരു നോട്ടത്തിൽ പോലും പറഞ്ഞിട്ടില്ല. മകൻ ഇറങ്ങിപ്പോയതിൻ്റെ, അവൻ്റേതായ വഴിയിൽ സഞ്ചരിക്കുന്നതിൻ്റെ, അവന് എവിടെയെന്ന് എന്തെന്നറിയാതെ ഇരിക്കുന്നതിൻ്റെ വിരഹവേദന സങ്കടം ആഴത്തിൽ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും
അവൻ തെറ്റായ വഴിയിൽ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയി എന്ന് ആ നാവിൽ നിന്നൊരു വാക്ക് പോലും പുറത്തേക്ക് വന്നിട്ടില്ല. എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും ഏത് തരത്തിലുള്ള ജീവിതം ജീവിച്ചാലും അവനൊരു മോശക്കാരനാണ്, സത്യനിഷേധിയാണ്, മനുഷ്യർക്ക് ദോഷം ചെയ്യുന്ന ഒരാളാണ് എന്ന് മാത്രം കേൾക്കാൻ ഇടവരരുത് എന്ന് മാത്രമേ ഉള്ളൂ എന്ന് ഇവിടെ വന്ന് ഉമ്മാനെ കണ്ടുപോയിട്ടുള്ള ചില സുഹൃത്തുക്കളോട് ഉമ്മ പറഞ്ഞതായിട്ട് അവരെന്നോട് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ ഈ ക്ലാസ്സിൽ തന്നെ ഞാനിവിടെ ഉള്ള സമയത്ത് ഒരു ഗൂഗിൾ മീറ്റിൽ ഞാൻ ഉപ്പാനെയും ഉമ്മാനെയും കൊണ്ടുവന്നിരുത്തുകയും ഇവിടെ ഉള്ളവരോട് ഉപ്പാട് ഉമ്മാടും ചോദ്യങ്ങൾ ചോദിച്ചോളാൻ പറയുകയും ചെയ്ത ഒരു ക്ലാസ്സിൽ ആരോ ഒരാൾ ഉമ്മാട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ മകൻ ഈ ആശ്രമമെല്ലാം വിട്ട് എഴുത്തൊക്കെ നിർത്തി പ്രഭാഷണങ്ങളൊക്കെ നിർത്തി നിങ്ങളുടെ അടുത്ത് വന്ന് ഇനിയുള്ള കാലം മുഴുവൻ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മകനായി നിങ്ങൾക്കൊപ്പം മാത്രം ജീവിക്കാൻ തീരുമാനിച്ചാൽ അത് ഉമ്മാക്ക് ഒരുപാട് സന്തോഷം നൽകില്ലേ എന്ന് ചോദിച്ചപ്പോൾ റോബിനാണ് ചോദിച്ചത്. അന്ന് ഉമ്മ പറഞ്ഞൊരു മറുപടി, ഞാൻ അടുത്തിരുന്ന് എന്നെ ഞെട്ടിച്ചൊരു മറുപടിയാണത്. ഞാൻ ഒരിക്കലും ഉമ്മയിൽ നിന്നത് പ്രതീക്ഷിച്ചിട്ടില്ല. എനിക്കൊരിക്കലും സന്തോഷം നൽകില്ല എന്നാണ് ഉമ്മ പറഞ്ഞത്. ഞാനതിന് ശേഷവും ആ ഗൂഗിൾ മീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ഉമ്മയോട് വിശദമായിട്ട് ആ വിഷയം സംസാരിച്ചിരുന്നു. എനിക്കൊരിക്കലും സന്തോഷം നൽകില്ല, നിങ്ങൾക്കൊക്കെ ഉള്ള എൻ്റെ മകനെ എനിക്ക് മതി, നിങ്ങൾക്കൊപ്പമൊക്കെ കഴിയുന്ന മകൻ എനിക്കൊപ്പവും കൂടി കഴിഞ്ഞാൽ മതി, ഞങ്ങൾക്ക് മാത്രമായിട്ട് അവനെ വേണ്ട. ആ മറുപടി, ആ ഒരു മറുപടി എവിടെ നിന്ന് വന്നു? വളരെ സ്പോണ്ടേനിയസ് ആയിട്ട് വന്നതാണ്. ഒരുപക്ഷെ ഉമ്മയുടെ ഉള്ളിൽ ഉമ്മ പോലും അറിയാതെ ഉമ്മായുടെ ജനിതക സ്വഭാവത്തിൽ അതിരുകളില്ലാത്ത ആകാശത്തെ സ്നേഹിക്കുന്ന ഒരുള്ള് ജന്മസിദ്ധമായി ഉണ്ടായിരിക്കും. അതിൻ്റെ ഒരു ആവിഷ്കാരമായിട്ടാണ്, അല്ലാതെ ചിന്തിച്ചിട്ട് ഇവിടെ ഇരിക്കുന്നവരുടെ മുൻപിൽ ഒന്നാളായി കളയാം എന്ന് കരുതി വന്ന ഒരു തത്വചിന്തയായിരുന്നില്ല അത്. എന്നെ പലപ്പോഴും അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യസഹജമായ പലതരത്തിലുള്ള പരിമിതികളുള്ള മറ്റാരെയും പോലെ ഒരാൾ മാത്രമാണ്. പക്ഷേ എങ്ങനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഞാൻ, എനിക്ക് ചുറ്റുമുള്ള മനുഷ്യരോട് കരുതലുള്ളവനായിരിക്കേണ്ടത് എന്ന് എന്നെ ആഴത്തിൽ പഠിപ്പിക്കുന്ന ഒരു സാന്നിധ്യമാണ്. ഓരോ സന്ദർഭങ്ങളിലും കൂടുതൽ ആഴത്തിൽ അത് പഠിപ്പിക്കുന്നുണ്ട്. ഉമ്മ അതറിയുന്നൊന്നുമില്ല. ഉമ്മാടത് പറഞ്ഞാൽ ഉമ്മ പറയുക എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയല്ലേ എന്നാണ് ചോദിക്കുള്ളൂ. അല്ലാതെ ഉമ്മ ഒരു സ്പെഷ്യൽ ഫീലൊന്നും ഉമ്മാക്കുണ്ടാവില്ല. ഞാനിപ്പോൾ ഇന്ന് ഈ കാര്യം ഉമ്മാട് പറഞ്ഞാൽ അതിപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെയല്ലേ പറയുള്ളൂ, അതിപ്പോൾ ഞാൻ മാത്രമാണോ ഇങ്ങനെ, എല്ലാവരും എന്ത് വയ്യാതെ കിടന്നാലും നമ്മൾ ശ്രദ്ധിക്കേണ്ടേ, ഇവരെ ശ്രദ്ധിക്കണ്ടേ, ചെയ്യേണ്ടത് ചെയ്യണ്ടേ, കാണേണ്ടത് കാണണ്ടേ, കേൾക്കേണ്ടത് കേൾക്കണ്ടേ എന്ന് വളരെ സാധാരണമായ ഭാഷയിൽ മാത്രമേ അവർ പറയുള്ളൂ. പക്ഷേ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് വളരെ സൂക്ഷ്മമായി ഹൃദ്യമായി നോക്കുമ്പോൾ നാം നമ്മിൽ നമ്മെ കണ്ടെത്തുന്നത് അങ്ങനെയല്ല. പലപ്പോഴും വളരെ ഹൃദ്യതയോടെയും സന്തോഷത്തോടെയുമാണ് നമ്മൾ നമ്മളെ നോക്കുന്നുണ്ടാവുക, സൂക്ഷ്മതയോടാണ് നോക്കുന്നുണ്ടാവുക. പക്ഷെ കുറച്ചുകൂടി ഒന്ന് ആഴത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം അനുകൂലമായിരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ പലപ്പോഴും നന്മയായി തീർന്നിട്ടുള്ളത്.
പ്രതികൂലമായ സന്ദർഭങ്ങളിൽ പലപ്പോഴും അസ്വസ്ഥത നിറഞ്ഞ പ്രതികരണങ്ങളാണ് അറിഞ്ഞോ അറിയാതെയോ നമ്മിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്. അത് മറ്റൊരു ഹിമാലയമാണ്. അങ്ങനെയുള്ള മനുഷ്യർ ഇതൊക്കെ വളരെ ആഴത്തിൽ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുള്ളത് ഉമ്മയെപ്പോലെ, ഗുരുവിനെപ്പോലെ, ചില അവധൂതന്മാരെ പോലെ, ഹിമാലയം പോലെയുള്ള അതിവിശാലമായ പ്രകൃതി ദൃശ്യങ്ങളെപ്പോലെയുള്ള സാന്നിധ്യങ്ങളാണ്. അതിരുകളില്ലാത്ത ആകാശത്തെ സ്നേഹിക്കുന്ന ഒരാൾക്കും അതിരുകൾക്കുള്ളിൽ ഭവനം പണിയാൻ കഴിയില്ല, ഭവനം പണിയാൻ കഴിയില്ല എന്ന് അവർ നിരന്തരം നമ്മോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ജീവിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതുപോലെ വന്നിരുന്ന് പ്രഭാഷിച്ചിട്ടല്ല അവരത് പറയുന്നത്, അവരുടെ ജീവിതമാണത് പറയുന്നത്. എല്ലാ സ്നേഹത്തോടെയും പ്രാർത്ഥനയോടെയും നമസ്കാരം.